അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് നിങ്ങളോടൊരു കാര്യം ഞാൻ പറയുകയാണ്, മക്കളവർക്ക് പരിഗണന കൊടുക്കണം. വീട് വെക്കുമ്പോ എന്റെ വീടിന്റെ ഒരു ഭാഗത്തും മാക്ക് സ്ഥലം കൊടുക്കണം. വീട്ടിന്റെ വേലക്കാരിക്ക് കൊടുക്കുന്ന പോലെയല്ല, വേലക്കാരന് കൊടുക്കുന്ന പോലെയല്ല. അള്ളാഹുവേ, കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബേ, എന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരൻ ആരാണ് തമ്പുരാനെ? എന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരൻ ആരാണ്? എന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരൻ ആരാണ്? ആ സമയത്ത് ബഹുമാനപ്പെട്ട മൂസാ നബിയോടല്ല പറഞ്ഞ് ഇദ്ഹബിലാ ബലദി കദാ തജിദു റജുലാ, ഞാൻ പറഞ്ഞു വരുന്ന ഒരു സ്ഥലത്തേക്ക് നീ ചെല്ലുക, അവിടെ ഒരു യുവാവിനെ നിനക്ക് കാണാ, അവനാണ് സ്വർഗത്തിലെ നിന്റെ കൂട്ടുകാരൻ. മൂസാ നബി ചോദിച്ചു, അല്ലാഹുവേ, അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണോ? എന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരൻ ഇപ്പൊ ജീവിച്ചിരിക്കുകയാണോ? അള്ളാഹു പറഞ്ഞു, പറഞ്ഞ സ്ഥലത്തേക്ക് മൂസാ നബി കാണാൻ ചെല്ലുമ്പോ ഒരു ചെറുപ്പക്കാരനാണ്, വലിയ ഒരു സഞ്ചിയിലുണ്ടാക്കിയ പെട്ടി ആ യുവാവിന്റെ കയ്യിലുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ആ സഹോദരനെ ചെന്ന് പരിചയപ്പെട്ടു. ഞാൻ മൂസാ നബിയാണെന്ന് മൂസാ നബി പറയാൻ പോയില്ല. ആ യുവാവ് പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് ഭക്ഷണം എന്റെ വീട്ടിൽ നിന്ന് കഴിക്കാം. അതിഥികളെ സ്വീകരിക്കുന്നതിന് വലിയ പുണ്യം കൽപ്പിച്ചിരുന്ന കാലഘട്ടമായിരുന്നു അത്. ബഹുമാനപ്പെട്ട മൂസാ നബിയെയും കൊണ്ട് അയാൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ രണ്ട് പെട്ടി തറയിൽ വെക്കുന്നില്ല, തോളിൽ ചുമന്നുകൊണ്ടാണ് നടന്നു പോകുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിനെ ചെറിയ വീട്ടിന്റെ അകത്ത് കടത്തിയിരുത്തി പാത്രത്തിൽ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു. മൂസാ നബി അലൈഹിസ്സലാം കടിക്കാൻ തുടങ്ങുമ്പോ ആ ചെറുപ്പക്കാരൻ അതിൽ നിന്ന് കുറച്ച് ഭക്ഷണം എടുത്തിട്ട് ഈ പെട്ടിയുടെ ഒരു ഭാഗം അങ്ങോട്ട് തുറന്നിട്ട് അകത്തേക്ക് വെച്ചു കൊടുക്കുകയാണ്. മൂസാ നബി ചിന്തിച്ചു, അല്ലാ, ഏതെങ്കിലും മൃഗങ്ങളാണോ, പൂച്ചയോ മൃഗങ്ങളോ മറ്റോ ആണോ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ അവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്നതെന്തിനാണ്? പുറത്ത് ആരോ വന്നപ്പോൾ ആരാണെന്ന് നോക്കാൻ ഈ യുവാവ് പുറത്തിറങ്ങിയപ്പോ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ഈ പെട്ടി എങ്ങോട്ട് തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പ്രായാധിക്യത്തിന്റെ പടുകുഴി വീണുപോയ ഉമ്മയും ഉപ്പയുമാണ്, കണ്ണുകുഴിയിൽ വീണുപോയവരാണ്, തൊലിയെല്ലാം ചുക്കിച്ചുളിഞ്ഞു പോയവരാണ്. മൂസാ നബി ചോദിച്ചു, നിങ്ങളാരാണ്? ആ ഉമ്മയും വാപ്പയും പറഞ്ഞു, ആ പോയത് ഞങ്ങളുടെ മകനാണ്, അവൻ എന്തിനാണ് നിങ്ങളെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നത്? ആ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു, അവൻ എന്തിനാണ് ഞങ്ങളെ കൊണ്ട് നടക്കുന്നതെന്നറിയോ? ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഈ വീട്ടിന്റെ കപ്പ് ഞങ്ങൾ ആക്കിയിട്ട് പോയാൽ വന്യമൃഗങ്ങളും ഇഴജന്തുക്കളും വന്ന് ഞങ്ങളെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ അവന് കൂടെ കൊണ്ടുപോവുകയാണ്. അവൻ വെള്ളം കുടിക്കുമ്പോ നമുക്കും വെള്ളം തരും, അവൻ ഭക്ഷണം കഴിക്കുമ്പോ നമുക്കും ഭക്ഷണം തരും, അവൻ വസ്ത്രം ധരിക്കുമ്പോ നമുക്കും വസ്ത്രം തരും, അവൻ വിശ്രമിക്കുമ്പോ നമ്മളും വിശ്രമിക്കും, എവിടെ പോയാലും ഞങ്ങൾ അവനോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോ അവര് ചോദിക്കുന്നു, അതല്ല, ഇതൊക്കെ ചോദിക്കാം, നിങ്ങളാരാണ്? പെട്ടെന്ന് മൂസാ നബി പറഞ്ഞു, അന കലീമുല്ലാഹി മൂസാ, ഞാൻ മൂസാ നബിയാണ്. പറഞ്ഞപ്പോ ആ ഉമ്മയും ഉപ്പയും തപസ്സമാ, രണ്ടുപേരും പുഞ്ചിരിക്കുകയാണ്. രണ്ടുപേരും മൂസാ നബിയുടെ കയ്യിൽ മുത്തം കൊടുക്കുകയാണ്. എന്നിട്ട് അവര് പറഞ്ഞു, നബിയേ, ഞങ്ങൾക്ക് നിങ്ങളെ കാണണമെന്നൊരു ജീവിതത്തിന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു തങ്ങളെ. അത് പറഞ്ഞു പറഞ്ഞ് ഉമ്മയും വാപ്പയും മരണപ്പെട്ടു പോവുകയാണ്. ഉമ്മയുടെ വാപ്പയുടെ ഈ ഞരങ്ങരന്റെ ശബ്ദം കേട്ട് വീടിന് പുറത്തു പോയ പൊന്നുമോൻ അകത്ത് വരികയാണ്. എന്ത് സംഭവിച്ചു പോയി? മൂസാ നബി പറഞ്ഞു, ഉമ്മയും വാപ്പയും മരിച്ചുപോയി. ആ യുവാവ് പറഞ്ഞു, നിങ്ങൾ മൂസാ നബിയാണല്ലേ, നിനക്കെങ്ങനെ മനസ്സിലായി? ആ യുവാവ് പറഞ്ഞു, എന്റെ ഉമ്മാക്കും ഉപ്പാക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അവര് മരിക്കുന്നതിന് മുമ്പ് മൂസാ നബിയെ കാണണമെന്നാണ്. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിനോട് എപ്പോഴും ദുആ ചെയ്തിരുന്നതല്ലാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മായുപ്പായ മൂസാ നബിയെ കാണിക്കാതെ മരിപ്പിക്കല്ലേ അല്ലാ. എന്റെ ഉമ്മ എന്നോട് പറയുമായിരുന്നു, മാതാപിതാക്കളെ വേദനിപ്പിക്കാതെ സംരക്ഷിക്കുന്നത് കൊണ്ട് എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് എന്റെ ഉമ്മ എന്നോട് ബഹുമാനപ്പെട്ട ചെറുപ്പക്കാരൻ പറയുമ്പോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അല്ലാഹുവിന്റെ മൂസാ നബിയെ കാണാൻ ഉമ്മയുടെ ദുആ കൊണ്ട് പൊന്നു മോന് കഴിഞ്ഞു പോയെങ്കിൽ, ആ മോന്റെ ദുആ കൊണ്ട് ഉമ്മാക്ക് കഴിഞ്ഞു പോയെങ്കിൽ, നമുക്ക് ആവശ്യം എന്താ? ഉമ്മയെ സ്നേഹിക്കുന്നതിലൂടെ, വാപ്പയെ സ്നേഹിക്കുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് എവിടെ എത്താനാ? അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിൽ നിന്ന് ഹൗസുൽ കൗസർ കുടിക്കാനാണ് എന്റെ വേദനയോടെ പ്രസവിച്ച ഉമ്മാക്ക് എന്റെ വാപ്പാക്കും നാളെ മുത്തറസൂരിന്റെ കയ്യിൽ നിന്ന് ഹൗസുൽ കൗസർ വാങ്ങിക്കൊടുക്ക. എന്റെ പ്രസംഗ ജീവിതത്തിന്റെ ബറക്കത്ത് കൊണ്ട് നാഥാ നീ ഭാഗ്യം തരണേ അല്ലാ. എത്രയോ പ്രസംഗം കൊണ്ട് യത്തീമീങ്ങളുടെ കല്യാണം നടന്നിട്ടുണ്ടല്ലാ. എത്രയോ പ്രസംഗം കൊണ്ട് പാവപ്പെട്ടവരുടെ അറബി കോളേജിന് ഭക്ഷണം കിട്ടിയിട്ടുണ്ടല്ലാ. എത്രയോ പ്രസംഗം കൊണ്ട് അറബി കോളേജുകള് നൂറുകണക്കിന് ആഫിലിയങ്ങള്, പാവപ്പെട്ട ഉമ്മമാരുടെ ഉപ്പമാരുടെ ഭവനങ്ങള്, നൂറുകണക്കാറ് അനാഥ പെമ്മക്കളുടെ കല്യാണങ്ങള്, അല്ലാഹുവേ അതെല്ലാം എത്രയോ പ്രഭാഷണം കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിലല്ലാ, അതിനെല്ലാം പകരം നാള് ഞങ്ങളുടെ കരളിന്റെ കഷണമായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി ഉമ്മാക്കൂപ്പാക്കും മക്കൾക്കും ഭാര്യയ്ക്കും കൊടുക്ക. ഈ പ്രസംഗ ജീവിതത്തിന് പകരം നീ ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തറസൂറിന്റെ മുമ്പ് വന്ന രണ്ട് പരാതി കൂടി പറഞ്ഞിട്ട് വേണം നമുക്ക് ദ്വാരക്കാൻ. രണ്ട് പരാതി, ഒന്ന് ഉമ്മയെ കുറിച്ച് വന്ന പരാതി, മറ്റൊന്ന് വാപ്പയെ കുറിച്ച് വന്ന പരാതി. ആ രണ്ട് പരാതിയും കേൾക്കുമ്പോ എന്തെയും നിങ്ങളുടെയും മനസ്സ് പൊട്ടിപ്പോകുമെന്ന് ഉറപ്പാണ്. എന്നിട്ട് ഖുർആനിന്റെ ദുആ ഇല്ലേ, റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സുഗീറാ, അത് 11 പ്രാവശ്യം ഇവിടെ പാരായണം ചെയ്യുക. ഈ സ്വർഗീയ ആരാമവിടം പിരിഞ്ഞു പോകുമ്പോ, ഈ സ്വർഗീയ ആരാമവിടം അസ്തമിക്കുമ്പോ അത് 11 പ്രാവശ്യം ഓരി ചങ്ക് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചു ദുആരക്കണം. ആ ദുആയിൽ പങ്കെടുക്കാൻ വേണ്ടി ഓരോരുത്തരും നിയ്യത്ത് ചെയ്യുക. എന്റെ ഉമ്മാക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ദുആ, എന്റെ വാപ്പാക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ദുആ, എന്റെ മാതാപിതാക്കൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പരമോന്നതമായ സരസിന്റെ ദുആ, ഈ തിങ്ങി നിറഞ്ഞ് തടിച്ചുകൂടി നിൽക്കുന്ന ഹദിയ എന്ന പ്രസ്ഥാനത്തെ കോരിത്തെരിപ്പിക്കുന്ന അത്ഭുതത്തിന്റെ പാരമ്യതയിലെത്തിക്കുന്ന ഈ ജനസാഗരത്തിൽ ടിച്ചുകൂടിയ ഉമ്മമാരുപ്പമാര് മുത്തല്ലിമീങ്ങള് കൽബുനന്തുകൊണ്ട് റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സുഗീറാ എന്ന് ദുആരക്കുമ്പോ രക്ഷപ്പെടുന്നത് നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ വാപ്പയാണ്, നമ്മുടെ മക്കളാണ്. അൽഹംദുലില്ലാ. ആ രണ്ട് ചരിത്രവും ആ ദുആയും വരുന്നതിന് മുമ്പ് എന്റെ മുമ്പിൽ ഇരിക്കുന്നവരോട് പറയുകയാണ്, ഹദിയ എന്ന സംഘടന നിങ്ങളുടെ പണം പിരിച്ചിട്ട് പൊട്ടടിക്കുന്നവരല്ല, സ്വന്തം കീശ വീർപ്പിക്കുന്നവരല്ല, സ്വന്തം കുമ്പ കീർത്തിക്കുന്നവരല്ല. അൽഹംദുലില്ലാ, കാഞ്ഞങ്ങാടിന്റെ ചരിത്രത്തെ മാറ്റിയെഴുതിയിട്ട് ഹദിയ എന്ന് പറയുന്ന ഒരു സുന്ദരനായി ചവഞ്ചൊരുങ്ങിയിട്ട് പാവപ്പെട്ടവന്റെ വേദന മാറ്റാ, പൊട്ടിക്കരയുന്നവന്റെ കണ്ണീരപ്പാ. ആ പ്രിയപ്പെട്ട സംഘടന ഇറങ്ങി നടക്കുമ്പോ അത് കണ്ടില്ലെന്ന് വെക്കല്ലേ ചെറുപ്പക്കാരാ. അൽഹംദുലില്ലാ, ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന ഒരു മനോഹരമായ പദ്ധതി കൂടി ഹദിയ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ മുഴുവനും പുഞ്ചിരികൊണ്ട് കേരളത്തിന്റെ മനുഷ്യത്വത്തെ മുഴുവനും ആവാഹിച്ചെടുത്ത പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ബൈത്തുറഹ്മ അള്ളാഹു കൊടുത്ത സമ്മാനമായതുപോലെ എത്ര പാപപ്പെട്ടവരാണ് വീട്ടിന്റെ അകത്ത് കഴിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയപ്പോ ശിഹാബ് തങ്ങളുടെ പേരിൽ വെച്ചുകൊടുത്ത ബൈത്തുർ റഹ്മയിൽ നിന്നാണ് ഭക്ഷണം ഒരുക്കിയത്. ആ വീട്ടിന്റെ അകത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മയുടെ മകൻ വന്ന് പറഞ്ഞത്, ഞാൻ യത്തീമാണ് ഉസ്താദേ, എനിക്ക് വാപ്പയില്ല, വാപ്പയുള്ള സമയത്ത് ഞങ്ങൾ കടത്തിണ്ണയിലാണ്, അള്ളാഹുവേ ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കണ്ട. എന്റെ ഉമ്മയുടെ കണ്ണീര് തീർന്നത് ഈ മനോഹരമായ ശിഹാബ് തങ്ങളുടെ പേരിലുള്ള വീട്ടിൽ വന്നപ്പോഴാണ്. അതുകൊണ്ട് ഈ വീടിന് കല്ല് വാങ്ങിക്കൊടുത്ത, സിമന്റ് വാങ്ങിക്കൊടുത്ത, ഈ വീടിന് സഹായം ചെയ്തവർക്ക് ഉസ്താദ് എന്നും ദ്വാരക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ ഒരു ഉസ്താദ് വന്ന് ഭക്ഷണം കഴിക്കുന്ന ആദ്യമായിട്ടാണ്. ആ യത്തീമായ കുട്ടി പറഞ്ഞപ്പോ ഹൽബ് നന്ദുപോയി അരിഞ്ഞാലുകാരാ, ഹൽബ് വെന്തുപോയി അരിഞ്ഞാലുകാരാ. ഇവിടെ ഹദിയ കൊടുക്കുന്ന സമ്മാനമാണ് ബൈത്തുൽ ഹംദ്. അൽഹംദുലില്ലാ, കാസർഗോഡ് ജില്ലയിലാണ് വീടില്ലാത്തവരുടെ ഒരുപാട് വീഡിയോകൾ ഇപ്പൊ പുറത്തു വരുന്നത്.
ഒരുപാട് വീഡിയോ ക്ലിപ്പ്, ചില ക്ലിപ്പ് കാണുമ്പോൾ നേരിട്ട് അവിടെ വന്നൊരു വീട് വെച്ച് കൊടുത്താൽ എന്തെന്ന് ആഗ്രഹിച്ചു പോകും. പക്ഷേ ഞാൻ വരൂല, ഒരു പ്രാവശ്യം വന്ന് എന്റെ ക്ഷീണ ഇതുവരെ മാറിയില്ല, അതുകൊണ്ട് ഞാൻ വരൂല. കാസർഗോഡ് ജില്ലയിൽ വീട് വെക്കാനായിട്ട് ഞാൻ വരൂല. എന്റെ നാട്ടിൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഞാൻ. നിങ്ങൾ എന്നെ പഠിപ്പിച്ചതാണത്. അടുത്ത December 31 ഇൻഷാ അല്ലാ 100 കണക്കിന് കുട്ടികൾക്ക് വിവാഹ ധനസഹായം കൊടുക്കുന്നുണ്ട്. അല്ലാഹു തൗഫീക്ക് തരട്ടെ. എന്റെ മേൽനോട്ടത്തിലാണ്. ഇതിൽ 3-4 കുട്ടികൾക്ക് ഞാൻ തന്നെയാണ് കൊടുക്കുക. ബാക്കിയുള്ളവരെ ഫോണിലൂടെ വിളിച്ച് ബന്ധപ്പെട്ടിട്ട് ഒരു 5 പവനും 2 ലക്ഷം രൂപയും അല്ലെങ്കിൽ 10 പവനും 1 ലക്ഷം രൂപയും പാവപ്പെട്ട കുട്ടികളെ എല്ലാ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്തിട്ട് എന്റെ നാട്ടിൽ വെച്ച് കൊടുക്കും. എന്റെ നാടിപ്പോ പഴയതുപോലല്ല. ഞാൻ കാസർഗോഡ് കുറെ കാലം വരാതിരുന്നപ്പോ ആ പ്രവർത്തനം മുഴുവനും ഞങ്ങളുടെ നാട്ടിലൊക്കെ വ്യാപിപ്പിച്ചു. എത്രയോ കാര്യങ്ങൾ അവിടെ ചെയ്തു. ഒരുപാട് യത്തീമിങ്ങളുടെ കല്യാണം വീട് വെച്ചു കൊടുക്കൽ, രോഗികൾക്ക് വേണ്ടി ഒരു പ്രത്യേക ആതുരാലയം തന്നെ അൽഹംദുലില്ലാഹ് ഉണ്ടാക്കി. അതിന്റെ അകത്ത് കുറെ രോഗികൾ, ആരുമില്ലാത്തവർ, ഞങ്ങൾ അവർക്ക് ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ട്. അവരടുത്തിരുന്ന് ഭക്ഷണം കഴിച്ച്, ഞാനും എന്റെ ഭാര്യയും മക്കളും അവരടുത്തിരുന്നിട്ട് പെരുന്നാളിന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എന്ത് തൃപ്തിയാണെന്നറിയോ, എന്ത് സന്തോഷമാണെന്നറിയോ. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ചെയ്യാൻ. ഇവിടെ എത്രയോ ക്ലിപ്പ് ഞാൻ കണ്ടു, വീഡിയോ ക്ലിപ്പ് അല്ലേ. 4 മക്കളുള്ള വെറും ടാർപ്പ, കറുത്ത ടാർപ്പ കെട്ടിയിട്ട് ജീവിക്കുന്ന കാസർഗോഡ് ജില്ലയിൽ ഒരു ക്ലിപ്പ് ഈ അടുത്തൊക്കെ ചാനലിലൂടെ വന്നതൊക്കെ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ പ്രചരിച്ചു. 4 മക്കള്, ആലോചിച്ചു നോക്കി. നിങ്ങൾ ആലോചിച്ചു നോക്ക് സഹോദരങ്ങളെ, ആ പ്രിയപ്പെട്ട ഉമ്മ അവരെ എന്ത് ചെയ്യണമെന്നറിയാതെ 30 വയസ്സ്, 25 വയസ്സ്, 27 വയസ്സ്, അങ്ങനെയുള്ള മക്കളാണ്. ഒരു കിടക്കാടമില്ല, പട്ടി വന്ന് കടിച്ചാൽ പോലും ചോദിക്കാൻ ആളില്ല. രാത്രി ഒരു കള്ളം വന്ന് ഈ മക്കളെ എടുത്തുകൊണ്ട് പോയാലും ആ ഉമ്മാക്കും ഉപ്പാക്കും ചോദിക്കാനും പറയാനും ആരുമില്ല. കുറെ യുവാക്കൾ ഒരു സംഘടനയൊക്കെ രൂപീകരിച്ച് അക്കൗണ്ടൊക്കെ തുടർന്ന് അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതിന്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറയാണ്, കാഞ്ഞങ്ങാടിന്റെ അരിഞ്ഞാലിന്റെ പരിസരത്ത് അങ്ങനെ ഒരു ക്ലിപ്പ് ഇറങ്ങാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്തിരിക്കുമാറാകട്ടെ. അത് നമുക്ക് സഹിക്കാൻ പറ്റും. നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 6 ലക്ഷം രൂപയ്ക്ക് ഒരു വീടുണ്ടാക്കാൻ പറ്റും. കോഴിക്കോട് താമരശ്ശേരി ഭാഗത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു 10-15 കിലോമീറ്റർ ഇച്ചിരി വനാന്തരത്തിലൊക്കെ കയറി പോകുമ്പോ അവിടെ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ഇപ്പോഴും SSLC പഠിക്കുന്ന മക്കളുണ്ട്. വീടിന് അടപ്പില്ല, ബാത്റൂം തുറന്നതാണ്, ടാർപ്പയും തുണിയും കൊണ്ട് കെട്ടിയിരിക്കുന്നു. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്, ഒരു വർഷം കഴിഞ്ഞിട്ടില്ല. അവിടെ ഒരു വീടിന് 2 ലക്ഷം രൂപ കൊടുത്താൽ മതി. അവർ പറയണു, ഞങ്ങൾക്ക് സന്തോഷമായി സാറെ, 2 ലക്ഷം രൂപ കൊണ്ട് ഞങ്ങൾ ഇതൊക്കെ ഒന്ന് മറച്ചെടുക്കട്ടെ. നമ്മുടെ വീടിന്റെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ഈ പ്രിയപ്പെട്ട സഹോദരൻ എന്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്നറിയോ, നിങ്ങളുടെ പേരെന്താണ്? മറ്റേ നമ്മുടെ പ്രസിഡന്റോട് പോയി കുഞ്ഞു മൊയ്തീൻ സാഹിബിനോട് പറഞ്ഞു, ഇവിടെ വിജ്ഞാനത്തിനും അതുപോലെ തന്നെ എന്താണ് ചികിത്സക്കും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ആദ്യം പൈസ ഇവിടെ അധിക പൈസ പിരിച്ചിരുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ വീട് വെക്കാനുള്ള പാർപ്പിട ഭദ്ര ഇല്ലാത്തത് കൊണ്ട് അത്യാവശ്യം ഒരാൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നപ്പോ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ട് 6 ലക്ഷം രൂപ ഇതല്ലാതെ പിരിച്ചിട്ടാണ്, ഇതിന്റെ അകത്തല്ലാതെ പിരിച്ചിട്ടാണ് അവർ ചെയ്തു കൊടുത്തിരുന്നത്. അവരെ കൊണ്ട് സാധിക്കും, ഞാൻ ഉറപ്പ് പറയാൻ അവരെ കൊണ്ട് സാധിക്കും. നിങ്ങൾ ഇത്രയും ആളുകൾ, ഒരാളൊരു 2000 രൂപ വെച്ച് കൊടുത്താൽ എത്ര വീട് ഇവിടെ വെക്കാൻ പറ്റും? ഒരാളൊരു 2000 രൂപ വെച്ച് കൊടുത്താൽ എത്ര വീട് നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും? ഒരു യത്തീമായ കുടുംബത്തിന്, വിധവയായ കുടുംബത്തിന്, ആരുമില്ലാത്തവർക്ക് ഒരു തണലിടം ഒരുക്കി കൊടുക്കാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. മാരക രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ വടകരയിൽ, കണ്ണൂർ വിടങ്ങോട്ട് കഴിഞ്ഞ് നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴുള്ള വടകരയില് ഫാത്തിമാനിസ എന്ന് പറയുന്ന 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഇപ്പൊ നാരാപുരത്ത് ഒരു പള്ളി ഉദ്ഘാടനത്തിന് ഹൈദരലി തങ്ങളും പ്രസംഗത്തിന് ഞാൻ ചെന്നപ്പോ 4 മണിക്ക് ഞങ്ങൾ ചായ കുടിക്കുന്ന വീട്ടിൽ ആ പ്രിയപ്പെട്ട സഹോദരൻ ഫാത്തിമാനിസ എന്ന മോളെ കൊണ്ടുവന്ന് ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാ. ചിലപ്പോ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മോളും ഇന്ന് മുസ്താദ് ഞങ്ങൾക്ക് ചിലപ്പോ ദ്വാരക്കും, അതുകൊണ്ട് ഞങ്ങൾ കാണട്ടെ എന്ന് പറഞ്ഞ് ലൈവായി ചിലപ്പോ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പറയാണ്. നമ്മുടെ അവസ്ഥ എപ്പോഴാണ് മാറി മറിയുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ സഹോദരന്റെ അടുത്ത് ചോദിച്ചു, ഉസ്താദിന് എന്നെ പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞു, ഓർക്കുന്നില്ല. ഉസ്താദ് തിരുവനന്തപുരം വള്ളക്കടവിൽ ജോലി ചെയ്യുമ്പോ എന്റെ മോളെയും കൊണ്ട് ഞാൻ RCEC വന്നതാണ്, മോളെ കുറവുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നു, മിണ്ടല്ല ഉസ്താദെ, ചികിത്സ എല്ലാം കഴിഞ്ഞു, RCEC നിന്ന് എന്റെ മോളെ മടക്കി വിട്ടു, ഇനി എന്റെ പൊന്നുമോൾക്ക് ചികിത്സയില്ലെന്ന് പറഞ്ഞു. എറണാകുളത്ത് വലിയ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു, എന്റെ പൊന്നുമോൾക്ക് ഇനി ചികിത്സയില്ലെന്ന് പറഞ്ഞു, ഇനി ശരീരത്തിലുള്ള ക്യാൻസറിന്റെ അണുക്കൾ നശിക്കില്ല എന്ന് പറഞ്ഞു.
ആറു വയസ്സു മാത്രമുള്ള കുഞ്ഞിന് കാര്യങ്ങൾ അറിയാനുള്ള പ്രായമായല്ലോ, അതിനുള്ള പക്വതയായല്ലോ. അതുകൊണ്ട് അല്ലാഹ് ആ പ്രിയപ്പെട്ട പൊന്നുമോ കറിയാം, ഇനി എത്ര നാളാണ് ഉമ്മയെ കാണുന്നത്? എപ്പോഴും മരിക്കുമല്ലോ. അല്ലാഹുവേ, ഞാൻ ആ പൊന്നുമോളോട് തമാശക്ക് മോളെന്ന് ചിരിച്ചേ എന്ന് പറഞ്ഞ് കവളത്തൊരു നുള്ളു കൊടുത്തപ്പോ ആ മോള് തല തിരിച്ചു കളഞ്ഞു. ആ ഉപ്പ പറയുകയാണ്, എന്റെ തങ്കക്കുടം ചിരിച്ചിട്ടെത്ര നാളായെന്നറിയോ എന്റെ ഉസ്താദേ? എന്റെ പൊന്നുമോള് ചിരിച്ചിട്ടെത്ര നാളായെന്നറിയോ? അല്ലാഹുവേ, അല്ലാഹുവേ, അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങളുടെ മക്കൾക്ക് നീ ഒരിക്കലും വരുത്തരുത് അല്ലാ. ഈ അരിഞ്ഞാല് വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മക്കളെ മാരക രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, മാരക രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ബൈത്തുൽ ഹംദ് എന്ന പദ്ധതിയിലേക്ക് അബൂദാബിയിലുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ 50,000 രൂപ, ഞാനിത് പറയുമ്പോ ഉസ്താദ് പിരിവ് തുടങ്ങി എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ഒരു നിസ്സഹകരണം നിങ്ങളുടെ മനസ്സിലുണ്ടാവരുത്. ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരുപാട് വൈകാതെ മാതാപിതാക്കൾക്ക് ആയത്തോതി ദുആരക്കുന്ന സദസ്സല്ലേ? എന്തിനാണ് നമ്മളതിനെ നിരുത്സാഹപ്പെടുത്തി മടങ്ങി പോകുന്നത്? ഒന്നൊരുമിച്ചിരുന്നിട്ട് ദുആരം നിട്ട് എത്ര കാലമായി ചെറുപ്പക്കാരാ. ഈ കാസർഗോഡ് ജില്ലയുടെ മണ്ണിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടൊന്ന് ദുആ ചെയ്യാൻ സമയം ഇപ്പോഴില്ലേ പെങ്ങളെ കിട്ടിയത്? അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്താ മതി. പക്ഷേ ഞാനൊരു കാര്യം ഉറപ്പ് പറയുകയാ, അരിഞ്ഞാലിന്റെ മണ്ണിനെ അത്ഭുതപ്പെടുത്തിയിട്ട് തടിച്ചുകൂടിയ 10,000 ഒരുപോലെ കരഞ്ഞുകൊണ്ട് ആമീൻ പറയുമ്പോ അള്ളാഹു അത് തട്ടിക്കളയുന്നത് എങ്ങനാണ് ചെറുപ്പക്കാരാ? കരുണയുള്ള റബ്ബേ, സ്നേഹമുള്ള അല്ലാ, മാരക രോഗത്തിന്റെ അണുക്കള തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. പാവപ്പെട്ട അവർക്കൊരു വീട് വെച്ച് കൊടുക്കാ, 1,00,000 ഞാൻ കൊടുക്കാ, 2,00,000 കൊടുക്കാ, ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ വീട് വെച്ച് കൊടുക്കാ എന്നൊക്കെ ആർക്ക് വേണമെങ്കിലും പറയാ. അബൂദാബിയിൽ നിന്ന് ഒന്നാമത്തെ ആള് പറഞ്ഞിരിക്കുന്ന 50,000 രൂപ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, കരുണക്കടലായ റബ്ബേ, അർഹമുറഹീമായ നാഥ, 50,000 രൂപ ഒരു പാവപ്പെട്ടവന് വീട് വെച്ചു കൊടുക്കുമ്പോ എന്താ വകയായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ സഹോദരന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ക്യാൻസർ രോഗത്തിന്റെ അണുക്കളങ്ങാണും ആ സഹോദരന്റെ ശരീരത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ കരിച്ചു കളയണേ അല്ലാ. ആ പ്രിയപ്പെട്ട സഹോദരൻ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ആ സഹോദരന്റെ ഉമ്മാക്കും ഉപ്പാക്കും അതിന്റെ പ്രതിഫലം കൊടുക്കണേ അല്ലാ. റബ്ബേ, വാഹനാപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. 2 ദിവസം മുമ്പ് എന്റെ നാട്ടില് 3 ചെറുപ്പക്കാരാണ് പുഴയിൽ വീണ് മരണപ്പെട്ടു പോയത്. അല്ലാഹുവേ, ഇതുവരെ കണ്ണീര് വറ്റിയിട്ടില്ല ആ കുടുംബത്തിന്. റബ്ബേ, അവർക്ക് ക്ഷമ കൊടുക്കണേ അല്ലാ. 50,000 രൂപ പറഞ്ഞ ആ പ്രിയപ്പെട്ട സഹോദരന് ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും നീ കൊടുക്കണേ അല്ലാ. ഖൈറ് കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ബൈത്തുൽ ഹംദ് എന്ന നിന്റെ സ്വർഗത്തിന്റെ വീട്, ബൈത്തുൽ ഹംദ് എന്ന നിന്റെ സ്വർഗത്തിന്റെ വീട് ആ പ്രിയപ്പെട്ട സഹോദരന് കൊടുക്കണേ അല്ലാ. ആരുമില്ലാത്ത കബറിന്തകത്ത് ഭയാനകത നിറഞ്ഞു തുളുമ്പുമ്പോ പാമ്പുകൾ വന്ന് കൊത്തി വലിക്കുമ്പോ വാരിയല്ലുകൾ കോർത്തു പോകുന്ന വിധത്തിൽ കബറിഞ്ഞിരിക്കുമ്പോ അല്ലാഹുവേ ഈ പ്രിയപ്പെട്ട സഹോദരന് ഈ സ്വലഖയുടെ ബറക്കത്ത് കൊണ്ട് രക്ഷ കൊടുക്കണേ അല്ലാ. ബിസിനസ് പൊളിച്ചു കളയല്ല അല്ലാ, തകർത്തു കളയല്ല അല്ലാ. ആ ഭവന പദ്ധതിക്ക് വേണ്ടി രണ്ടാമതൊരാള് ഉസ്താദേ ഞാനും കൊടുത്തുകൊള്ളാം, ഞാനും കൊടുത്തുകൊള്ളാം, 50,000 രൂപ ഉസ്താദ് കരഞ്ഞുകൊണ്ടും ദുആരക്കണേ. ഈ വിശാലമായ സരസിന്റെ ദുആ, ഈ വിശാലമായ നിറഞ്ഞ മജ്‌ലിസിന്റെ ദുആ, 50,000 രൂപ ആ ഭവന പദ്ധതിക്ക് ഞാനും കൊടുത്തുകൊള്ള. കാസർഗോഡ് പൊട്ടി വീഴാൻ പോകുന്ന കുടുംബ ജീവിതത്തിന്റെ വിളക്കുകൾ ഇളക്കി ചേർക്കാൻ വേണ്ടി, പാവപ്പെട്ടവന്റെ പട്ടിണി മാറ്റിക്കൊടുക്കാൻ വേണ്ടി, ഒരു വീട്ടിന്റെ അകത്ത് ഇബാദത്ത് ചെയ്യുമ്പോ അതിന്റെ കൂലിയും നിനക്കാണ്, നിസ്കരിക്കുമ്പോ അതിന്റെ കൂലിയും നിനക്കാണ്, നോമ്പ് പിടിക്കുമ്പോ അതിന്റെ കൂലിയും നിനക്കാണ്, ആ വീട്ടിന്റെ അകത്ത് മക്കള് സന്തോഷത്തോടെ ജീവിക്കുമ്പോ അതിന്റെ പ്രതിഫലവും നിനക്കാണ്, മക്കള് സലാത്ത് ചൊല്ലുമ്പോ, മക്കള് ദിക്ർ ചൊല്ലുമ്പോ അല്ലാഹുവേ അതിന്റെ പ്രതിഫലം മുഴുവനും നിങ്ങൾക്കുള്ളതാണ്. സന്തോഷത്തോടെ ഒരാൾ കൂടി പറയുക,
10,000 ഞാനും കൊടുത്തുകൊള്ളാമെന്ന് റാഹത്തോടെ ഒരാൾ കൂടി പറയുക. അള്ളാഹുവേ, ആര് പറഞ്ഞാലും അവർക്കൊരു വിഷമവും നീ കൊടുക്കരുതല്ലാ. ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന ഭവന പദ്ധതിക്ക് വേണ്ടി രണ്ടാമതൊരാള് 50,000 പറയുമ്പോ, റബ്ബേ, രണ്ട് ലോകത്തും നീ അവർക്ക് ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഈ വലിയ മജ്‌ലിസിന്റെ ദുആടെ ബറക്കത്ത് കൊണ്ട് കൊടുക്കണേ അല്ലാ. രണ്ടാമത് ഒരാള് കൂടി ഒരു 50,000 വാഗ്ദാനം. ഇൻഷാ അല്ലാഹ് ഹദിയയുടെ പ്രവർത്തകര് ആ വീട് പണി തുടങ്ങുന്ന സമയത്ത് കുറേശ്ശെ കുറേശ്ശെ നിങ്ങൾ കൊടുത്താൽ മതി, സന്തോഷത്തോടെ ഈ വലിയ മജ്‌ലിസിന്റെ ഒരു ദുആ കിട്ടണം എന്ന അദബുള്ള ആഗ്രഹത്തോടെ ഏതെങ്കിലും ഒരാള്, സഹോദരനോ സഹോദരിയോ ആരെങ്കിലും ഒരാള് ഇൻഷാ അല്ലാഹ് ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി ഒരു 50,000 കുറേശ്ശെ കുറേശ്ശെ ഹദിയയുടെ ബൈത്തുൽ ഹംദ് എന്ന ഭവന നിർമ്മാണ പദ്ധതിക്ക് ഞാൻ കൊടുത്തുകൊള്ളാം. ഞങ്ങളെ കൊണ്ട് ഒരു വീട് വെച്ചു കൊടുക്കാൻ ചിലപ്പോൾ പറ്റൂല, എന്നാലും അൽഹംദുലില്ലാ അതിന്റെ കുറച്ച് ഭാഗം സഹായിക്കാൻ പറ്റുമല്ലോ. ബൈത്തുൽ ഹംദ് പദ്ധതിയിലേക്ക് ഹദിയ എക്സിക്യൂട്ടീവ് അംഗം ഒരു 25,000 കുലൂ തക്ബീർ, കുലൂ തക്ബീർ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, എല്ലാവരും ആമീൻ പറയുക. കരുണക്കടലായ റബ്ബേ, 25,000 ബൈത്തുൽ ഹംദിന് വേണ്ടി പറഞ്ഞ ഇവിടെ പ്രവർത്തകനായ സഹോദരങ്ങൾ ദീർഘായുസ് കൊടുക്കണേ അല്ലാ.